നമ്മളിന്ന് വായിക്കുന്നത് യോശുവയുടെ പുസ്തകം 21-ാം അധ്യായമാണ്. 21-ാം അധ്യായം ഒരു നീണ്ട അധ്യായമാണ്. അതിനകത്ത് നമ്മൾ രണ്ട് ഭാഗങ്ങളാണ് വായിക്കുന്നുള്ളൂ. 1-ാം വാക്യം മുതൽ 12-ാം വാക്യം വരെ വായിക്കും. അതിനുശേഷം 41 മുതൽ 45 വരെ. എന്തുകൊണ്ടെന്നാൽ ഇടയ്ക്കുള്ള സ്ഥലങ്ങളെല്ലാം, ഇടയ്ക്കുള്ള വാക്യങ്ങളെല്ലാം ഒരുപാട് സ്ഥലങ്ങൾ അവർക്ക് വിവരിച്ച് കിട്ടിയതിനെക്കുറിച്ചാണ്. നമുക്കതറിയാം, ഒത്തിരി സ്ഥലങ്ങൾ അവർക്ക് കിട്ടിയെന്നുള്ളത് മാത്രമേ പരാമർശിക്കുന്നുള്ളൂ. അത് നിങ്ങൾ ഏതെങ്കിലും സമയത്ത് ശ്രദ്ധിക്കുകയോ വായിക്കുകയോ ചെയ്താൽ മതി. സമയം അത്രയും കൂടെ നമുക്ക് ധ്യാന ചിന്തകൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് 21-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെ വായിക്കും. അതിനുശേഷം 41 മുതൽ 45 വരെ വായിച്ച് നമുക്ക് ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. പാസ് വായിച്ചാട്ടെ. അനന്തരം ലേവ്യരുടെ കുടുംബത്തലവന്മാർ പുരോഹിതനായ ഏലയാസാറിൻ്റെയും നൂൻ്റെ മകനായ യോശുവയുടെയും ഇസ്രായേൽ ഗോത്രങ്ങളിലെ കുടുംബത്തലവന്മാരുടെയും അടുക്കൽ വന്നു. കനാൻ ദേശത്ത് ശീലോവിൽ വെച്ച് അവരോട്, യഹോവ ഞങ്ങൾക്ക് പാർപ്പാൻ പട്ടണങ്ങളും ഞങ്ങളുടെ കന്നുകാലികൾക്ക് പുൽപ്പുറങ്ങളും തരുവാൻ മോശ മുഖാന്തരം കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്നാറെ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ അവകാശത്തിൽ നിന്ന് യഹോവയുടെ കൽപ്പന പ്രകാരം ഈ പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും ലേവ്യർക്ക് കൊടുത്തു. കെഹാത്യരുടെ കുടുംബങ്ങൾക്ക് വന്ന നറുക്കു പ്രകാരം ലേവ്യരിൽ പുരോഹിതനായ അഹരോൻ്റെ മക്കൾക്ക് യഹൂദാ ഗോത്രത്തിലും ഷിമയോൻ ഗോത്രത്തിലും ബെന്യാമീൻ ഗോത്രത്തിലും കൂടെ 13 പട്ടണം കിട്ടി. കെഹാത്തിൻ്റെ ശേഷം മക്കൾക്ക് എഫ്രയീം ഗോത്രത്തിലും ദാൻ ഗോത്രത്തിലും മനശ്ശെയുടെ പാതി ഗോത്രത്തിലും നറുക്കുപ്രകാരം 10 പട്ടണം കിട്ടി. ഗേർശോൻ്റെ മക്കൾക്ക് ഇസാഖാർ ഗോത്രത്തിലും ആശേർ ഗോത്രത്തിലും നഫ്താലി ഗോത്രത്തിലും ബാശാനിലെ മനശ്ശെയുടെ പാതി ഗോത്രത്തിലും നറുക്കുപ്രകാരം 13 പട്ടണം കിട്ടി. മെരാരിയുടെ മക്കൾക്ക് കുടുംബം കുടുംബമായി രൂബേൻ ഗോത്രത്തിലും ഗാദ് ഗോത്രത്തിലും സെബൂലൂൻ ഗോത്രത്തിലും കൂടെ 12 പട്ടണം കിട്ടി. യഹോവ മോശ മുഖാന്തരം കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ ലേവ്യർക്ക് ഈ പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും നറുക്കുപ്രകാരം കൊടുത്തു. അവർ യഹൂദാ മക്കളുടെ ഗോത്രത്തിലും ഷിമയോൻ മക്കളുടെ ഗോത്രത്തിലും താഴെ പേർ പറയുന്ന പട്ടണങ്ങളെ കൊടുത്തു. അവ ലേവി മക്കളിൽ കെഹാത്യരുടെ കുടുംബങ്ങളിൽ അഹരോൻ്റെ മക്കൾക്ക് കിട്ടി. അവർക്കായിരുന്നു 1-ാമത്തെ നറുക്ക് വന്നത്. യഹൂദാ മലനാട്ടിൽ അവർ അനാക്കിൻ്റെ അപ്പനായ അർബായുടെ പട്ടണമായ ഹെബ്രോനും അതിന് ചുറ്റുമുള്ള പുൽപ്പുറങ്ങളും അവർക്ക് കൊടുത്തു. എന്നാൽ പട്ടണത്തോട് ചേർന്ന നിലങ്ങളും ഗ്രാമങ്ങളും അവർ യഫുന്നയുടെ മകനായ കാലേബിന് അവകാശമായി കൊടുത്തു. 41 മുതൽ 45 വരെയുള്ള വാക്യങ്ങളുടെ. ഇസ്രായേൽ മക്കളുടെ അവകാശത്തിൽ ലേവ്യർക്ക് എല്ലാം കൂടി 48 പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി. ഈ പട്ടണങ്ങളിൽ ഓരോന്നിനു ചുറ്റും പുൽപ്പുറങ്ങൾ ഉണ്ടായിരുന്നു. ഈ പട്ടണങ്ങൾക്കൊക്കെയും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. യഹോവ ഇസ്രായേലിന് താൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശമെല്ലാം കൊടുത്തു. അവർ അത് കൈവശമാക്കി അവിടെ കുടിപാർത്തു. യഹോവ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെയൊക്കെയും ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകി. ശത്രുക്കളിൽ ഒരുത്തനും അവരുടെ മുൻപിൽ നിന്നിട്ടില്ല. യഹോവ സകല ശത്രുക്കളെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലവും നിവൃത്തിയായി. ദൈവതിരുനാമത്തെ പിന്നെയും നമുക്ക് സ്തുതിച്ചുകൊണ്ട് ഈ 21-ാം അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് കർത്തൃസന്നിധിയിൽ ചിന്തിക്കാൻ വേണ്ടി കർത്താവിൽ ശരണപ്പെടുകയാണ്. കുറേ ദിവസങ്ങളായി യോശുവയുടെ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, ആദ്യത്തെ 1, 2, 3, 4 അധ്യായങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ യോർദാൻ പിളർന്ന് എരിഹോ മതിൽ തകർന്ന് ഹൈ പട്ടൺ പിടിച്ച് അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ദേശം വിഭജിക്കുന്ന വിവരമാണ് അധ്യായങ്ങൾക്കകത്ത് യോശുവയുടെ പുസ്തകത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഭാഗത്ത് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. വാസ്തവത്തിൽ യോശുവയുടെ ശുശ്രൂഷ എന്ന് പറയുന്നതും അത് തന്നെയായിരുന്നു, അവകാശമാക്കുക എന്നുള്ളതായിരുന്നു. ഓരോരുത്തരുടെ ശുശ്രൂഷയ്ക്ക് വ്യത്യാസമുണ്ട്. കർത്തൃദാസന്മാരെല്ലാവരെയും നമ്മൾ നോക്കുമ്പോൾ വേദപുസ്തക ചരിത്രത്തിലെ അപ്പോസ്തലന്മാരെയോ പ്രവാചകന്മാരെയോ പഴയ നിയമ വിശുദ്ധന്മാരെയൊക്കെ നോക്കുമ്പോൾ അവരുടെ എല്ലാം വിളിക്കകത്ത് ദൈവം ഉദ്ദേശിക്കുന്ന ആ ദൈവിക പദ്ധതിക്ക് വ്യത്യാസമുണ്ട്. എല്ലാവരും ഒരേപോലെ തന്നെ ചെയ്യുകയല്ല. മോശ ജനത്തെ വിടുവിച്ചവനാണ്, മോശ ജനത്തെ നയിച്ചവനാണ്. എന്നാൽ മോശമുണ്ടായിരുന്നെങ്കിൽ കാര്യം നടക്കുമെന്നുള്ള സത്യമാണെങ്കിലും ഓരോരുത്തർക്ക് വേണ്ടി ദൈവം നിയമിച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് യോശുവയെ ദൈവമായ കർത്താവ് നിയമിച്ചത് ദേശം വിഭജിച്ച്
ഓരോ ഗോത്രങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ അവകാശമാക്കി കൊടുക്കുകയാണ്. വലിയ ഗുരുതര പ്രശ്നങ്ങളൊന്നുമില്ലാതെ ദേശത്തിൻ്റെ വിഭജനം കഴിഞ്ഞു. വാസ്തവത്തിൽ അവസാനത്തെ പങ്കുവയ്ക്കലാണ് ലേവി ഗോത്രത്തിനുള്ള പങ്കുവയ്ക്കൽ. അതാണ് 21 അധ്യായത്തിൽ നടക്കുന്നത്. ബാക്കി ഗോത്രങ്ങൾക്കെല്ലാം അതത് സമയത്ത് വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ ഞറക്കിട്ട് ആ ഞറക്കിൻ പ്രകാരം യോശുവ ഇവർക്ക് അവകാശങ്ങളെ കൊടുത്തു. ലേവി ഗോത്രത്തിന് വാസ്തവത്തിൽ ദേശത്തൊരു അവകാശം ഇല്ല എന്നുള്ളത് സത്യമാണ്. അപ്പോൾ തന്നെ അവർക്ക് താമസത്തിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ലേവി ഗോത്രത്തിൽ അവരുടെ പ്രത്യേകത ഓരോ ഗോത്രത്തിൽ നിന്നും പട്ടണങ്ങളെ അവരവർ സ്വമേധയാ വിട്ടുകൊടുക്കുകയായിരുന്നു ലേവിയുടെ ഈ ഗ്രൂപ്പുകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഗോത്രത്തിലെ ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓരോ കുടുംബത്തലവന്മാരോട് ബന്ധത്തിൽ ലേവി ഗോത്രത്തോട് ബന്ധത്തിൽ ശുശ്രൂഷയിൽ കെഹാത്യരും ഗർഷോനരും മൊരാരിയും അവരുടെ മൂന്ന് സംഘങ്ങളാണ് ശുശ്രൂഷയ്ക്ക് നിൽക്കുന്ന അനന്തര തലമുറകൾ. അവർക്ക് വേണ്ടിയിട്ട് ഓരോ ഒന്നും രണ്ടും ഗോത്രങ്ങളിൽ നിന്ന് പട്ടണങ്ങളെ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ നോക്കിയാൽ എല്ലാ ഗോത്രങ്ങളും, കനാനിലെ എല്ലാ ഗോത്രങ്ങളും ഓരോ ഏരിയയിലാണ്. ഈ 11 ഗോത്രങ്ങൾ, ലേവി ഒഴിച്ചുള്ള 11 ഗോത്രങ്ങൾ ഓരോ സ്ഥലങ്ങളിലാണ്. അവർക്ക് അങ്ങനെയാണ് അവകാശം കിട്ടുന്നത്. അല്ലാതെ കുറച്ച് തെക്കും കുറച്ച് പടിഞ്ഞാറും കുറച്ച് വടക്കുമായിട്ടല്ല, ഓരോ ഓരോ ടീമായിട്ടാണ് അല്ലേ അങ്ങനെ കിടക്കുന്നത്. പക്ഷേ ലേവിയെ മാത്രം നോക്കിയപ്പോൾ ലേവി ഇസ്രായേൽ മുഴുവൻ ചെതറിക്കിടക്കുക. കാരണം എല്ലാ ഗോത്രത്തിൽ നിന്നും അവർക്ക് അവകാശം കിട്ടിക്കൊണ്ടിരുന്നു. എല്ലാ ഗോത്രക്കാരുടെ നിന്നും വീതം എന്ന് വേണം പറയാം. 10 പട്ടണങ്ങൾ, 8 പട്ടണങ്ങളൊക്കെ വീതം അവർ വിട്ടുകൊടുത്തപ്പോൾ ലേവി ഗോത്രക്കാർ എല്ലായിടത്തുമായിട്ട് ചതറിക്കിടക്കുക. ഇതിനൊരു ആത്മീക രഹസ്യം കൂടിയുണ്ട്. പണ്ട് ഇവരുടെ അപ്പനായിരിക്കുന്ന യാക്കോബ് ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിൽ അന്ന് ലേവിയെയും മറ്റൊരു ഗോത്രത്തെയും കൂടി, മറ്റെല്ലാ ഗോത്രങ്ങളെ, ഗോത്രങ്ങളെല്ലാം മക്കളെ എന്ന് വേണം പറയാം. അന്ന് ഗോത്രമായിട്ടില്ല. യാക്കോബിനെ സംബന്ധിച്ച ഒരു മക്കളാണ്, മോശയെ അനുഗ്രഹിക്കുമ്പോഴാണ് ഗോത്രങ്ങളായിട്ടൊരു വംശമായിട്ട് അവനെ ചിത്രീകരിക്കുന്നത്. യാക്കോബ് മക്കളെ അനുഗ്രഹിക്കുന്ന സമയത്ത് ലേവിയോട് പറഞ്ഞിരുന്നു, 49 അധ്യായത്തിൻ്റെ 7 വാക്യത്തിലെ ഉൽപ്പത്തിയിൽ പറഞ്ഞിരുന്നു, ലേവിയെ യാക്കോബിൽ ചെതറിക്കും, ഇസ്രായേലിൽ അവരെ പല സ്ഥലങ്ങളിലേക്ക് ചെതറിക്കുമെന്നും അവരെ പകുത്ത് പല സ്ഥലങ്ങളിലേക്ക് പകുത്ത് ആക്കി വിടുമെന്നും. അതെന്ത് ഉദ്ദേശിച്ചുകൊണ്ടാണെന്നൊന്നും യാക്കോബ് വിചാരിച്ച് കാണിയല്ല. ലേവിയോട് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, നിന്നെ ഇസ്രായേലിൽ ചെതറിക്കും, ലോകരാജ്യങ്ങളിലേക്ക് ചെതറിക്കും എന്നല്ല, ഇസ്രായേലിൽ നീ ചെതറിക്കപ്പെടും, യാക്കോബിൽ നിൻ്റെ അവകാശം പകുത്തു വയ്ക്കും എന്നൊരു പ്രവചനം ഉൽപ്പത്തി 49:7 മക്കളെ അനുഗ്രഹിക്കുമ്പോൾ ലേവിയെ അന്ന് ചില പ്രത്യേക കാര്യങ്ങളുടെ വെളിച്ചത്തിൽ യാക്കോബ് അസംതൃപ്തനായിട്ടാണ് പറയുന്നത്. അവരുടെ മന്ത്രണത്തിൽ കൂടരുത്, അവരുടെ കൂട്ടായ്മകൾക്ക് പോകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നെങ്കിലും അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു വെച്ചു. അന്ന് യാക്കോബ് പറഞ്ഞു വെച്ച വാക്ക് വർഷങ്ങൾക്ക് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷം ലേവി ഗോത്രത്തെ ഇസ്രായേലിൽ കൊണ്ടുവന്ന് പാർപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ കനാനിൻ്റെ മണ്ണിൽ ഇസ്രായേൽ മുഴുവൻ വന്ന് പാർക്കുമ്പോൾ അവരിസ്രായേൽ ചിതറിക്കപ്പെടുമെന്നും യാക്കോബിൻ്റെ കടിപ്രദേശത്ത് അവർ പകുത്തുവെക്കും, പങ്കുവെക്കപ്പെടുമെന്നും പറഞ്ഞ ആ വാക്ക് അക്ഷരപ്രതി നിറവേറുകയാണ് ഇവിടെ. ഇതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ആത്മീകരായിരിക്കുന്ന അപ്പന്മാരൊക്കെ ഉണ്ടല്ലോ, അവരൊരു കാര്യം പറഞ്ഞാൽ വർഷങ്ങൾ കഴിഞ്ഞാലും അതങ്ങ് നിറവേറ്റപ്പെടും. യാക്കോബ് ചുമ്മാ മനസ്സ് നൊന്തോ അല്ലെങ്കിൽ മറ്റൊരു നിലവാരത്തിനകത്തോ ചുമ്മാ കയറി പറഞ്ഞതല്ല, അല്ലെങ്കിൽ മരിക്കുന്നതിനേക്കാൾ മുമ്പ് അവസാനമായിട്ട് മക്കളെക്കുറിച്ച് എന്തെങ്കിലും കാര്യം പറഞ്ഞതല്ല. ശരിക്കും എന്ത് യാക്കോബ് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ തന്നെ യാക്കോബിൻ്റെ മക്കളായി തീർന്നിട്ടുണ്ട്. ദൈവമായിട്ട് നല്ല ബന്ധമുള്ള, ദൈവികമായിരിക്കുന്ന കാര്യങ്ങളിൽ ഭയങ്കര ശുഷ്കാന്തിയോട് ജീവിക്കുന്ന ഒരപ്പൻ അവരുടെ തലമുറകളെ നോക്കി പറയുന്ന അതുപോലെ സംഭവിക്കും. അതിന് പല തെളിവുണ്ട്. യോഹന്നാൻ സ്നാപകൻ ജനിച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ സക്കരിയാ പുരോഹിതൻ്റെ അധരങ്ങൾ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. 10 മാസത്തിൽ ചില്ലാൻ അധരങ്ങൾ തുറക്കപ്പെട്ട അന്ന് അദ്ദേഹം ആത്മാവിൽ പ്രവചിച്ചു പറഞ്ഞു, ഈ പൈതൽ എന്തായിത്തീരുമെന്ന്. പിന്നത്തേതിൽ അത് അതുപോലെ തന്നെ ആയിത്തീരാനിടയായി തീർന്നു. മക്കൾക്ക് വേണ്ടി പ്രവചിക്കാൻ, അങ്ങനെ പറയുമ്പോൾ ഒരു പ്രവചന ശുശ്രൂഷയല്ല, അവരെന്താകണം, അവരെങ്ങനെയാകണമെന്ന് പറയാൻ അപ്പനോടത്തോളം പറ്റിയ ഒരാൾ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെന്ത് പറയുന്നോ, നമ്മളെന്ത് കാണുന്നോ അങ്ങനെയായിരിക്കും. മോശ ജനിച്ചപ്പോൾ മാതാപിതാക്കൾ കണ്ടതിനെക്കുറിച്ച് എബ്രായ ലേഖനം 11 അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, ശിശു ദിവ്യ സുന്ദരനെന്ന് എൻ്റെ അമ്മയപ്പന്മാർ കണ്ടു.
അപ്പോൾ എങ്ങനെയാണോ നമ്മൾ കാണുന്നത്, എന്താണോ അവരെക്കുറിച്ച് പറയുന്നത്, എന്താണോ അവരെക്കുറിച്ച് പ്രാർത്ഥനയിൽ നമ്മൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നത്, അങ്ങനെ തന്നെയായിത്തീരും. ഈ ഒരു സംഭവം മാത്രം എടുത്തുകൊണ്ട് പറയുകയാണ്, ഒരിക്കലും യാക്കോബോ കേട്ടു നിന്നവരോ ഈ ഗോത്രത്തിലെ മറ്റൊരാ ഒറ്റയാളും യഹൂദയോ അല്ലെങ്കിൽ രൂബേനോ ഇവരൊക്കെ കേട്ടതായിരിക്കും, അല്ലെങ്കിൽ ഇവരുടെ ഇടയിലൊക്കെ ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് കാണേതാ ഈ യാക്കോ പറഞ്ഞതിൻ്റെ. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. എന്തു പറഞ്ഞോ അത് അതുപോലെ നിറവേറാനിടയായി തീർന്നു. നമ്മൾ രണ്ട് ഭാഗം ഓർക്കണം. ഈ മക്കളെ ചൊല്ലിയൊക്കെ നമ്മൾ മനന്നൊന്ത് പറഞ്ഞാൽ ചിലപ്പോൾ എന്തു പറയുന്നോ നാളെ അവരങ്ങനെ ആയിപ്പോവും. പറയുന്നത് ഭയങ്കര, ഒരപ്പൻ പറയുന്നത് ഒരമ്മ പറയുന്നത് ഭയങ്കര സൂക്ഷിച്ച് വേണം. വർഷങ്ങൾ കഴിഞ്ഞാലും അത് അതുപോലെ സംഭവിക്കും. ലേവിയോട് പറഞ്ഞു, നീ ഇസ്രായേൽ മുഴുവൻ ചതറിക്കപ്പെടും. അത് അന്ന് പറഞ്ഞത് യാക്കോബ് പറഞ്ഞത് മനോനുംബരത്തോടെയാണ്. അതിൻ്റെ കാരണങ്ങൾ അവിടെ പോയി വായിച്ചാൽ കാണാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകം 49 അദ്ദേഹം വായിച്ചാൽ മതി. ക്ഷന്നദ്ദേഹം അതൊരു അനുഗ്രഹ പ്രഭാഷണമായിട്ട് അനുഗ്രഹ വാക്കുകളല്ല പറഞ്ഞത്, രണ്ട് ഗോത്രങ്ങളെ ചേർത്ത് നിർത്തി പറഞ്ഞു. പക്ഷേ ലേവി ഗോത്രക്കാർ പിന്നീട് കിട്ടിയ അവസരങ്ങൾ ഉപയോഗിച്ചപ്പോൾ അപ്പൻ പറഞ്ഞ ആ വാക്കുകൾ അവർക്ക് അനുഗ്രഹമായിട്ട് ദൈവമായ കർത്താവ് മാറ്റിത്തീർത്തു. പക്ഷേ ഈ വാക്ക് സംഭവിച്ചു. സംഭവിച്ചത് ദോഷമായിട്ടല്ലെങ്കിലും അത് അക്ഷരം പരി നിറവേറി. ഞാനിത് രാവിലെ ഈ ഭാഗങ്ങൾ കമ്പയർ ചെയ്ത് വായിച്ചപ്പോൾ എനിക്ക് ആശ്ചര്യം തോന്നി. പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ കഴിഞ്ഞാലും പറഞ്ഞു വെക്കുന്ന വാക്കുകൾ മനുഷ്യൻ മറന്നാലും മറക്കാതെ നിറവേറ്റുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് മക്കളെക്കുറിച്ചൊക്കെ നല്ലത് പറഞ്ഞോളണം. അവരുടെ ഇപ്പോഴത്തെ പോരായ്മകളോ ഇപ്പം അവരിച്ചിരി കുശൃതിയാണെന്നോ ഇപ്പം അവരിച്ചിരി എന്താ പറയുക അനുസരണക്കേടാണെന്ന് വെച്ചോണ്ട് അതും ഇതും കയറി പറയരുത്. അപ്പൻ ആത്മീയനാണെങ്കിൽ, അപ്പൻ ദൈവത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളാണെങ്കിൽ, അപ്പൻ്റെ അകത്ത് ദൈവാത്മാവ് ഉണ്ടെങ്കിൽ ആ പറയുന്ന കാര്യം ചിലപ്പോൾ നിങ്ങൾ മരിച്ചു പോയാലും ആ പിള്ളേരിലോ അവരുടെ പിള്ളേരിലോ നിറവേറും. അതുകൊണ്ട് നല്ലത് പറയുക, നല്ലത് മാത്രം പറയാൻ മനസ്സ് വയ്ക്കുക. അങ്ങനെ ലേവി ഗോത്രക്കാർ ഇസ്രായേലിൻ്റെ അവസാനത്തെ കനാനിലെ വിഭജനം തീരുകയാണ്. 21 അധ്യായത്തിൽ ലാസ്റ്റ് അവകാശം കിട്ടുന്നത് ലേവി ഗോത്രത്തിനാണ്. അവർ വന്ന് പറയുന്നു, മോശം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അത് പറഞ്ഞനുസരിച്ച് ഞങ്ങളുടെ അവകാശം വേണമെന്ന് പറയുമ്പോൾ യോശുവയും അന്നത്തെ മഹാപുരോഹിതനും ഗോത്ര പ്രഭുക്കന്മാരും കൂടി കാര്യങ്ങൾ അവരുടെ പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തെടുത്തിട്ട് പറഞ്ഞു, എല്ലാ ഗോത്രങ്ങളും ഇവർക്ക് അവകാശം കൊടുക്കണം. അങ്ങനെ എല്ലാ ഗോത്രങ്ങളും ഒരു മത്സരമില്ലാതെ സന്നദ്ധ മനസ്സോടെ ലേവിക്ക് അവകാശം കൊടുക്കുമ്പോൾ ലേവി ഈ പൗരോഹിത്യ ഗോത്രം ഇസ്രായേലിൽ മുഴുവൻ ചതറിക്കടന്നു. എല്ലായിടത്തും ലേവിയരുണ്ട്. രൂബേനിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ളൂ, ഗാദ്യർ ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ളൂ, നഫ്താലി മനുഷ്യയൊക്കെ ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ളൂ. എന്നാൽ ഈ ലേവിര് ആ പ്രദേശം മുഴുവൻ ചതറിക്കിടന്നു. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. പറഞ്ഞു വെച്ചിരുന്ന കാര്യങ്ങൾ ഈ സമയത്ത് ദൈവമായ കർത്താവ് ചെയ്തു. ബാക്കിയുള്ളവർ മറന്നാലും ആ വാക്ക് അതുപോലെ നിറവേറി. ആ യാക്കോവ് പറഞ്ഞ വാക്ക് പാഴ്വാക്കായില്ല എന്ന് ഇവിടെ തെളിയുകയും ചെയ്തു. ഈ അവസാനത്തെ വാക്യങ്ങളിൽ അഥവാ 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ ഒരർത്ഥത്തിൽ ഗോത്രങ്ങളുടെ അവകാശ വിഭജനത്തിൻ്റെ കൺക്ലൂഷനാണ്. പിന്നെ 1, 2, 3, 4 അധ്യായങ്ങൾക്കകത്ത് മറ്റ് പ്രധാനപ്പെട്ട ചില വ്യത്യസ്ത സംഭവങ്ങളാണ് ഇനി നമ്മൾ നാളെ മുതൽ ചിന്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ദേശവിഭജനത്തിൻ്റെ കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ നിവർത്തിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിഭജന അധ്യായം അല്ലെങ്കിൽ ദേശത്തിൻ്റെ അവകാശം പങ്കുവെക്കുന്നതിൻ്റെ ആ പദ്ധതിയുടെ ഒരു കൺക്ലൂഷൻ പറഞ്ഞിരിക്കുന്നത്. ആ 4 കാര്യങ്ങൾ നമുക്കൊന്ന് ധ്യാനിച്ച് ഇന്ന് അതിനു വേണ്ടിയും അതിനോട് ബന്ധപ്പെട്ട് ദൈവം പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയും മുട്ടുകുത്തി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്താണ് ആ 4 കാര്യങ്ങൾ? 43 വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, യഹോവ ഇസ്രായേലിന് താൻ അവരുടെ പിതാക്കന്മാർക്കും കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശമെല്ലാം കൊടുത്തു. ഒന്നാമത്തെ നിറവേറൽ അല്ലെങ്കിൽ ഒന്നാമത്തെ പ്രോമിസ് അവിടെ ഫുൾഫിൽ ചെയ്യുന്നത് ദൈവം ഇസ്രായേൽ മക്കൾക്ക് പിതാക്കന്മാരോട് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശമെല്ലാം കൊടുത്തു. അബ്രഹാമിനോട് പറഞ്ഞ ദേശത്തിൻ്റെ അവകാശങ്ങൾ ആ വാഗ്ദത്തങ്ങൾ നിറവേറാൻ ഇനി 1000 വാഴ്ച വരെ ചെന്നാലേ നടക്കത്തുള്ളൂ. കാരണം അബ്രഹാമിനോട് പറഞ്ഞിരിക്കുന്നത് വലിയ ബൃഹത്തായതാണ്. പക്ഷെ പിതാക്കന്മാരോടുള്ള ഒരു പൈനിയർ സ്റ്റേജിൽ പറയപ്പെട്ടിരുന്ന സകല ദേശവും കനാൻ്റെ മണ്ണിലെ സകല ദേശങ്ങളും ദൈവമായ കർത്താവ് അവകാശമാക്കാൻ അവരെ അവർക്ക് ദേശമെല്ലാം കൊടുത്തു, ദൈവം കൊടുത്തു. അടുത്തത് ഒന്നാമത്തതാണ്. രണ്ടാമത്തത് അത് അവർ അവകാശമാക്കി അവിടെ പാർത്തെടുത്ത് യഹോവ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത പോലെയൊക്കെയും ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകി. രണ്ടാമത്തെ കാര്യം ദേശം അവകാശമാക്കി കൊടുക്കുക മാത്രമല്ല, അവകാശമാക്കി കൊടുത്തതിന് ശേഷം ആ ദേശത്ത് ദൈവം സ്വസ്ഥത നൽകി. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് അല്പം കൂടി വിശദീകരിക്കാം ഈ 4 കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം.
മൂന്നാമത്തെ കാര്യം, യഹോവ സകല ശത്രുക്കളെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഈ അധ്യായം ഈ പുസ്തകത്തിൽ മുഴുവൻ നോക്കിയാൽ കാണുന്ന ഒരു വസ്തുതയാണ്, യെരിഹോവിനെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, ഹായിയെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, അവിടുത്തെ രാജാവിനെ ഏൽപ്പിച്ചിരി. ഈ ഒരു പ്രയോഗം യോശുവയുടെ പുസ്തകത്തിൽ ഏറ്റവും ഒത്തിരി പ്രാവശ്യം കാണാൻ കഴിയുന്നുണ്ട്. ഒരു കാര്യം സ്പഷ്ടമാണ്, ഒരു മനുഷ്യൻ്റെ കഴിവുകൊണ്ടുമല്ല കനാൻ ദേശം അവകാശമാക്കുക. യോശുവ മുമ്പിൽ നിന്നത് ശരിയാണ്, പക്ഷെ ദൈവമായ കർത്താവ് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എത്ര വലിയ ശത്രുവാണെങ്കിലും എത്ര പുരാതനത്തോ പാരമ്പര്യമോ അവകാശപ്പെടാനുള്ള പഴങ്കഥകളുടെ വലിയ കേളീരംഗമാണെങ്കിലും തിരുവെഴുത്തൊരു സത്യം പറയുന്നു, ദൈവം ഏൽപ്പിച്ചു തന്നാൽ ആർക്ക് നിഷേധിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവ് ഇന്ന് പകലക്കാലം നിങ്ങൾ ചിലരോട് പറയുക, കർത്താവിൻ്റെ നിയോഗം നിങ്ങളുടെ മേൽ കിടക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് ചിലത് ഏൽപ്പിച്ചു തരും. ചില സ്ഥാപനങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കും, ചിലപ്പോൾ ചിലരുടെ പ്രോപ്പർട്ടി നിങ്ങളെ ഏൽപ്പിക്കും. അതൊരു വിശ്വസ്തതയാണ് ദൈവത്തിൻ്റെ. നിങ്ങളുടെ പേരിൽ ആധാരം പേരി കൂട്ടി തന്നില്ലെങ്കിലും നിങ്ങളെ വിശ്വസ്തരെന്നെണ്ണി സ്വർഗത്തിലെ ദൈവം ചിലത് ഏൽപ്പിച്ചാൽ അത് പിന്നെ ആര് ലേശത്ത് അസൂയപ്പെട്ടാലും ആര് നിങ്ങൾക്കെതിരെ എന്തെല്ലാം പറഞ്ഞാലും അതിനെ നിഷേധിക്കാൻ കഴിയില്ല. ദൈവം തമ്പുരാൻ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ അതിൻ്റെ പുറകിലെ പ്രബല ശക്തികൾക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റിയല്ല. ഈ പട്ടണങ്ങളൊന്നും മോശമല്ലായിരുന്നു, ഇവരാരും നിരായുധരും അല്ലായിരുന്നു. സായുധ സന്നാഹത്തോടെ ആയുധങ്ങളുമായിട്ട് വന്ന ഒരു വലിയ സംഘങ്ങളാണ് ഇവരെല്ലാവരും. പക്ഷേ സംഘം ചേർന്ന് പലരായിട്ട് വന്നു. നമ്മൾ കണ്ടതാണ് ഇത് വിഭജിച്ചിപ്പ്, നാലും അഞ്ചും രാജാക്കന്മാരൊക്കെ ഒന്നിച്ചുകൂടി. പക്ഷെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥിതിക്ക് എത്ര പേര് സംഘം ചേർന്നാലും ദേശത്ത് ഇനി മറ്റൊരു ശക്തിക്ക് പ്രാവീണ്യം ഉണ്ടാവില്ല. ദൈവത്തിൻ്റെ ഏൽപ്പിക്കപ്പെടൽ, ചിലരോട് ദൈവത്തിന് പ്രസാദം തോന്നി, ചിലരോട് ദൈവത്തിന് കരുണ തോന്നി, ചിലരെ ദൈവം എഴുന്നേൽപ്പിച്ചു, ആ സമയത്ത് ദൈവം ചിലത് ഏൽപ്പിച്ചു. ഇത് മൂന്നാമത്തത്. നാലാമത്തത്, ദൈവം ഇസ്രായേൽ ഗ്രഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലതും നിവൃത്തിയായി. ഞാൻ അടിവരയിട്ടിരിക്കുന്ന നാല് വാക്കുകളുണ്ട്. ഒന്ന്, ദേശമെല്ലാം കൊടുത്തു. രണ്ട്, അവർക്ക് സ്വസ്ഥത നൽകി. മൂന്ന്, അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. നാല്, സകലതും നിവൃത്തിയായി. ഒരു വലിയ ചരിത്രത്തിൻ്റെ പര്യവസാന താളുകളിലേക്ക് എത്തുകയാണ് നമ്മൾ. രണ്ടുമൂന്ന് അധ്യായം കൂടി ബാക്കിയുണ്ട്, നമ്മൾ അടുത്ത ദിവസങ്ങൾ ധ്യാനിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശ്വസ്തതയോടെ നിന്നാൽ ശത്രു എത്ര വലിയവനാണെങ്കിലും മുമ്പിൽ കിടക്കുന്ന ഉത്തരവാദിത്വം എത്ര വലുതാണെങ്കിലും ദൈവത്തിന് വേണ്ടത് ദൈവത്തെ അറിഞ്ഞടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനെയാണ്. ഇസ്രായേൽ മക്കൾ അവരുടെ കൂടെ നിന്നത് സത്യമാണെങ്കിലും യോശുവ എന്ന ഒറ്റ മനുഷ്യനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ശരിക്കും ഈ കാര്യങ്ങളെല്ലാം നിർവഹിക്കപ്പെട്ടത്. യോശുവ ദൈവസന്നിധിയിൽ ഭയങ്കര വിശ്വസ്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നു. ദൈവം എന്തു പറയുന്നു അത് കേൾക്കാൻ ആഴമേറിയ മനസ്സ് വെച്ചു. അതുകൊണ്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ച ദൗത്യം എനിക്ക് തോന്നുന്നില്ല ഒരു മുറിവ് പോലും ഏൽക്കാതെ, ഇത്ര ഭയാനമായ യുദ്ധങ്ങൾ പലതും നടന്നിട്ടും ഇത്ര ഭയങ്കരമായ കാര്യങ്ങൾ നിർവഹിക്കപ്പെട്ടിട്ടും തിരുവെഴുത്ത് പറയുന്നതനുസരിച്ച് ഒരു മുറിവോ ചതവോ പോലും സംഭവിക്കാതെ ദേശം മുഴുവൻ അവകാശമാക്കാൻ ദൈവമായ കർത്താവ് കൃപ ചെയ്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, നമ്മൾ ഈ നാല് കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ഒന്നോടെ വെച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങിയാണ്. ഒന്ന്, ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം ദൈവം ചെയ്യും. ദേശമെല്ലാം കൊടുത്തു, ദൈവം തന്നാൽ പിന്നെ പിടിച്ചു വയ്ക്കാൻ ആർക്കും കഴിയുകയില്ല. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ആത്മാവിൽ ഞാൻ പറയാം, കർത്താവ് വാക്ക് പറഞ്ഞിരിക്കുന്ന പലതും ഈ ദിവസങ്ങളിൽ കൊടുക്കാൻ വിശ്വസ്തനാ ദൈവം. നമുക്കങ്ങനെ പ്രാർത്ഥിക്കാം. എന്ന് വാക്ക് പറയുന്നൊരു ദിവസമുണ്ട്, അത് കൊടുക്കുന്നൊരു ദിവസമുണ്ട്. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങൾ നമ്മൾ ഈ ധ്യാനിച്ചു പോകുന്ന ഈ ഭാഗത്ത് ധ്യാന ചിന്തകളെല്ലാം വാഗ്ദത്തങ്ങൾ പുതുക്കുകയല്ലായിരുന്നു, പിതാക്കന്മാരോട് പറഞ്ഞത് ദൈവം കൊടുക്കുകയായിരുന്നു. കർത്താവ് അത് ചെയ്യുന്ന ദിവസങ്ങളാക്കി ഈ ദിവസങ്ങളിൽ മാറ്റുക. എന്നും വാഗ്ദത്തമല്ല, എന്നും ഇത് തന്നെ മുന്നേ കേൾക്കുകയല്ല, എന്ത് ദൈവം പറഞ്ഞോ അത് നിറവേറ്റാൻ ദൈവമായ കർത്താവ് ഒരു ദിവസം വെച്ചിട്ടുണ്ട്, ഒരു സീസൺ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ആത്മാവിൽ ഒന്നിച്ച് പറയുന്നു, ദൈവമക്കളെ സംബന്ധിച്ച് ഈ കഷ്ടതയും പ്രയാസമൊക്കെ നിറഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ ഈ ആണ്ടിൻ്റെ ബാക്കി ദിവസങ്ങൾ ദൈവമായ കർത്താവ് വാക്ക് പറഞ്ഞത് പലതും തരാൻ വിശ്വസ്തനായിരിക്കയാൽ, പിതാക്കന്മാരോടോ നിങ്ങളോടോ പറഞ്ഞിരുന്നത് ദൈവം നിറവേറ്റാൻ വിശ്വസ്തനാണ്. രണ്ടാമത്തെ കാര്യം, നമുക്ക് തന്നതിൽ സ്വസ്ഥതയില്ലെങ്കിൽ എന്ത് ഗുണമുണ്ട്? ഏക്കർ കണക്കിന് ഭൂമി തന്നു, പക്ഷെ അവിടെ കയറ്റി എല്ലാവരും എന്നും വഴക്കാണെങ്കിൽ. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ പ്രാർത്ഥനാ വിഷയമായിട്ട് വരാറുണ്ട്.
പത്ത് സെൻറ്റ് സ്ഥലമായിരിക്കും, കഷ്ടപ്പെട്ട് വാങ്ങിച്ചതായിരിക്കും, അപ്പൻ്റെ സ്വത്തായിരിക്കും. പക്ഷെ ചുറ്റുവട്ടത്ത് കിടക്കുന്നവരെല്ലാം ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നു. ആ ഭൂമി ചെന്ന് നിൽക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ അസ്വസ്ഥത വ്യാപരിക്കുന്നു. ശരിയായിരിക്കും ആളുകൾ പറയുന്നത്, ഇരുട്ടിൻ്റെ ശക്തികളുണ്ട്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത എതിർശക്തികളുണ്ട്, നിൻ്റെ അവകാശത്തിൽ സ്വസ്ഥതയോടെ പാർക്കാൻ പറ്റാതെ, ദൈവം തന്ന അവകാശത്തിൽ നിന്നെ കിടത്തി ഉറക്കാതെ, അവിടെ ഒരു കപ്പയോ വാഴയോ നടാൻ പോലും സമ്മതിക്കാതെ, ആ പ്രോപ്പർട്ടിയിൽ കയറാൻ സമ്മതിക്കാതെ, നീ അവിടെ നിൽക്കുമ്പോൾ അസ്വസ്ഥതയുളവാക്കുന്ന, അവിടെ ചെല്ലാതിരിക്കാൻ വേണ്ടി ഭയങ്കരമായിരിക്കുന്ന തന്ത്രങ്ങൾ ഒരുക്കുന്ന, മാനുഷികമായിട്ടും അമാനുഷികമായിട്ടും അവകാശങ്ങളിൽ സ്വസ്ഥത കൊടുക്കാത്ത ദുഷ്ടാശക്തിക്ക് നേരെ പരിശുദ്ധാത്മാവിൽ ഇന്ന് പ്രാർത്ഥിക്കണമെന്ന് ദൈവം എന്നെ പ്രേരിപ്പിക്കുന്നു. നിങ്ങളുടെ അവകാശങ്ങൾ എന്തുവാട്ടെ, അതിനകത്ത് സ്വസ്ഥതയോടെ പാർക്കണം. നിങ്ങൾക്കൊരു കൊച്ചു വീടായിരിക്കാം, നിങ്ങൾക്കൊരു പത്ത് സെൻറ്റ് സ്ഥലമായിരിക്കാം, അത് നിങ്ങളുടെ അപ്പൻ്റെ വീതമായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ അധ്വാനിച്ച് വാങ്ങിച്ചതായിരിക്കാം. പരിശുദ്ധാത്മാവിൽ ഞാൻ നൂറുകണക്കിന് ഇങ്ങനെയുള്ള ആളുകളുടെ വിഷയത്തെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ അങ്ങോടെ ഇങ്ങനെ, കേരളത്തിൻ്റെ തെക്ക് വടക്ക്, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ, മറ്റെവിടെ ആയാലും നിങ്ങളുടെ അവകാശമാണ്. നിങ്ങളുടെ അവകാശത്തിൽ ഒരിക്കൽ പോലും നിങ്ങൾക്ക് സ്വസ്ഥത തരാതിരിക്കാൻ വേണ്ടി ഏതെങ്കിലും വിധത്തിൽ അന്ധകാരത്തിൻ്റെ ശക്തികൾ, നിങ്ങളുടെ വീട് നിങ്ങളുടെ അവകാശമല്ലേ, ദൈവം തന്നാലേ, അതിനകത്ത് നിങ്ങൾക്ക് ഒരു ദിവസം പോലും, ഒരാഴ്ച പോലും സ്വസ്ഥമായി കിടക്കാതിരിക്കാൻ ശത്രു പ്രവർത്തിക്കുന്നെങ്കിൽ, അവകാശം തരുന്നവൻ മാത്രമല്ല, അവകാശത്തിനകത്ത് സ്വസ്ഥത കൂടി തരുന്നവനാ ദൈവം. സ്തോത്രം പറഞ്ഞേ, അത് ദൈവം തരാൻ വിശ്വസ്തനാണ്, ദൈവം അത് ചെയ്യും. മൂന്നാമത്തെ കാര്യം, സ്തോത്രം, ചില കാര്യങ്ങൾ ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കും. നമ്മളെക്കൊണ്ട് ഒറ്റയ്ക്കൊക്കാത്തത് ദൈവം ഏൽപ്പിച്ചു തരും. നാലാമത്തെ കാര്യം, ദൈവം പറഞ്ഞ സകലതും നിവൃത്തിയാകും. കാലങ്ങൾ വേഗത്തിൽ ഓടിത്തീരും, ഈ കാണുന്നതൊക്കെ അസ്തമിക്കും. ഒരു പിടി വാഗ്ദത്തങ്ങൾ മാത്രം കിട്ടിയിട്ട് സ്വപ്നലോകത്ത് ജീവിച്ച് വാഗ്ദത്തങ്ങൾ നാല് ഡയറിക്കകത്ത് എഴുതി വെച്ചിട്ട് തീരരുത്. കർത്താവ് എന്തു പറഞ്ഞോ അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിവൃത്തിയായി കാണണം. അങ്ങനെ കാണുന്നില്ലെങ്കിൽ നമ്മളൊരു ഊഹാഭോഗത്തിൻ്റെ പുറത്ത് ജീവിച്ച് അസ്തമിച്ചു എന്ന് പറയും. പിള്ളേർ ചോദിക്കും, എല്ലാ ദിവസവും അമ്മ ഈ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് വാരിക്കൂട്ടി എന്നെക്കുറിച്ച് വാഗ്ദത്തമുണ്ട്, അപ്പനെക്കുറിച്ച് വാഗ്ദത്തമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തോ നടന്നു എന്നവർ ചോദിക്കാതിരിക്കണമെങ്കിൽ വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടി നമ്മെ തന്നെ ഒരുക്കണം. യോശുവ പറ്റിച്ചേർന്ന് നിന്നുപോലെ നിൽക്കാൻ തയ്യാറാകണം. അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്താഗതിയിൽ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്പസമയം പ്രാർത്ഥിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത്, ദൈവം എനിക്ക് തന്നെ അവകാശത്തിൽ എനിക്ക് സ്വസ്ഥമായി പാർക്കണം, കർത്താവ് എനിക്ക് ഏൽപ്പിച്ചു തന്നതിനകത്ത് സമാധാനത്തോടെ ജീവിക്കണം, അതിന് വിരുദ്ധമായ എല്ലാ നീക്കങ്ങളും കർത്താവ് ഇന്നത്തെ പ്രാർത്ഥനയിൽ ഇല്ലാതാക്കണം. നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ അവകാശമാണ്, നിങ്ങൾക്ക് ദൈവം തന്നതാണ്. മക്കളില്ലാതിരുന്ന് കാത്തു പ്രാർത്ഥിച്ച് കിട്ടിയ തലമുറയാണ്. പക്ഷെ നിങ്ങൾക്ക് അവരെക്കുറിച്ച് സ്വസ്ഥതയില്ലാതെ ജീവിച്ചാൽ നിങ്ങൾക്കത് കിട്ടിയത് കൊണ്ടെന്ന് പ്രയോജനമുണ്ട്. ഇന്നെല്ലാ പഴുതുകളും അടച്ച് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് കാര്യങ്ങളുടെ ഒരു ധാരണ നിങ്ങൾക്ക് തന്നു, ബാക്കി നിങ്ങളുടെ അധരത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ട് മുട്ടുകുത്തിക്കൊള്ളുക. പ്രാർത്ഥിക്കാൻ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധാനത്തിൽ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. അല്പസമയത്തേക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളിപ്പോൾ വായിച്ച വേദഭാഗത്തെ പരാമർശിച്ച ആ ചിന്തകൾ വെച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവ് പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്തതൊക്കെയും ദൈവം കൊടുത്തു. അത് കൊടുക്കുക മാത്രമല്ല, അവർക്ക് ചുറ്റുവട്ടത്തുനിന്നൊരു പ്രശ്നമുണ്ടാകാതെ ദൈവം സ്വസ്ഥത കൊടുത്തു. കർത്താവേ, ഇത് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ, ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഭവനങ്ങൾ, അവരുടെ സ്ഥാപനങ്ങൾ, അതിന് ചുറ്റുവട്ടത്തുനിന്ന് സ്വസ്ഥത കൊടുക്കാതെ, കൊച്ചു കടയായിരിക്കാം, അതിന് ചുറ്റുവട്ടത്തുനിന്ന് എല്ലാ അസ്വസ്ഥതയും അതിനകത്ത് ഇരിക്കാൻ പയ്യാതെ വണ്ണ അപമാനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന, ചുറ്റുവട്ടത്തുനിന്ന് കയറി വരുന്ന അസ്വസ്ഥതയുടെ, സ്വസ്ഥത കെടുത്തുന്ന പോരാട്ടങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ അവകാശങ്ങൾക്ക് ഞങ്ങൾക്ക് സ്വസ്ഥത വേണം, ഞങ്ങളതിൽ സമാധാനത്തോടെ പാർക്കണം. എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഏതെങ്കിലും കുടുംബങ്ങൾ അവരവരുടെ വീടുകളിൽ ചുറ്റുവട്ടത്തുനിന്ന് ശത്രുത്വം ഇടപെടുന്നത് പോലെ ഇടപെട്ട് സ്വസ്ഥത കെടുത്തുന്ന പോരും പോർവിളികളെയും ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുകയാണ്. കർത്താവ് അതിന്മേൽ ജയം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിസിനസ് സ്ഥാപനങ്ങൾ, ജോലി സ്ഥലങ്ങൾ എല്ലായിടത്തും സ്വസ്ഥത കിട്ടാനിടയാക്കണമേ. കർത്താവിൻ്റെ കൃപയാൽ എല്ലാ നന്മകളാലും നിറയ്ക്കണം. ഇന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഈ വക കാര്യങ്ങളിൽ ഭാരം അനുഭവിക്കുന്ന ആരൊക്കെയുണ്ടോ അവരെയൊക്കെ ഓർക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. മക്കൾ അവകാശമാണ്, ദൈവം കൊടുത്തതാണ്, വാഗ്ദത്ത സന്തതികളാണ്. അവരെ നോക്കി സ്വസ്ഥമായി ജീവിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണം. കർത്താവേ, ദൈവത്തിൻ്റെ വാക്കുകൾ അതുപോലെ നിറവേറുന്നതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാനിരിക്കുന്ന എല്ലാവരെയും ദൈവം കടാക്ഷിക്കണം. എല്ലാവരുടെയും മനസ്സറിയണം.
ശരീരത്തിൽ സ്വസ്ഥമായി ജീവിപ്പാനിടയാക്കണം. രോഗം, പ്രയാസം, കഷ്ടം, ദുരിതമെല്ലാം അവരുടെ സ്വസ്ഥത കെടുത്തുന്നെങ്കിൽ കർത്താവ് സ്വസ്ഥത കൊടുക്കുന്ന ദൈവമാണെന്ന് വേദപുസ്തകത്തിൽ അനേക പ്രാവശ്യം ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. കർത്താവിനോട് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സ്വസ്ഥത കൊടുക്കണേ. ദൈവം അത് ചെയ്യും. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ. കർത്താവ് നിങ്ങളെ സമ്പന്നമായിട്ട് അനുഗ്രഹിക്കട്ടെ.